പാലക്കാട് ജില്ലയിലെ കോങ്ങാടിനടുത്തുള്ള പുലാപ്പറ്റ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. പാലക്കാട് നിന്ന് 30 കിലോമീറ്ററും മണ്ണാർക്കാട് നിന്ന് 12 കിലോമീറ്ററും സഞ്ചരിച്ചാൽ ഉമ്മനഴി മോക്ഷത്ത് മഹാദേവ ക്ഷേത്രത്തിലെത്താം. ഒരുപാട് കഥകളും ചരിത്രവും ഉറങ്ങുന്ന ഈ ക്ഷേത്രത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല. കാടിനോട് ഇണങ്ങി നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഒരുപാട് വ്യത്യസ്തങ്ങളും പ്രാധാന്യങ്ങളുമുള്ള അമൂല്യങ്ങളായ വൃക്ഷങ്ങളും ചെടികളും കാണാം. ഓരോ നക്ഷത്രത്തിനുമുള്ള വൃക്ഷം, മൃഗം, പക്ഷി, ഗണം എന്നിവ വെളിപ്പെടുത്തുന്ന ഒരു ബോർഡ് ക്ഷേത്രത്തിന് മുൻപിൽ തന്നെ കാണാം. ഓരോ നാളിഞ്ഞുമുള്ള മരങ്ങളെല്ലാം തന്നെ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ നമുക്ക് കാണാം. അതാത് നാളുകാർ അവരുടെ നക്ഷത്രവൃക്ഷത്തിൻ്റെ ചുറ്റും നിറകുടം കയ്യിൽ വെച്ച് 3 പ്രാവശ്യം വലം വെച്ച് വെള്ളം അതിൻ്റെ ചുവട്ടിലൊഴിച്ച് വൃക്ഷത്തെ തൊട്ട് പ്രാർത്ഥിച്ചാൽ ഐശ്വര്യവും സമ്പത്തും കാര്യസിദ്ധിയുമെല്ലാം നേടാമെന്ന് പറയുന്നു. ക്ഷേത്രത്തിന് മുൻവശത്തെ ചുവരിൽ ഒരുപാട് ദേവീദേവന്മാരുടെ ചുവർ ചിത്രങ്ങളും കാണാം. ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള പുഷ്പങ്ങൾ ക്ഷേത്രത്തിൽ തന്നെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. പ്രകൃതിയോട് നന്നായി ഇണങ്ങി നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ രുദ്രാക്ഷം, വഹനിമരം, സപ്തദളക്കൂവളം, കൃഷ്ണപ്പേരാൽ, നാഗലിംഗം എന്നിങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള വൃക്ഷങ്ങളെല്ലാം ഇവിടെ പരിപാലിച്ചു വരുന്നുണ്ട്. കുതിരവട്ട സ്വരൂപക്കാരുടെ ഊരായ്മയിലുള്ള ക്ഷേത്രമാണിത്. ഇപ്പോൾ കമ്മിറ്റിയാണ് ഭരണം നിർവഹിക്കുന്നത്. ഉമാമഹേശ്വരൻ, ഒക്കത്ത് ഗണപതി, അയ്യപ്പൻ, പൂർണ്ണപുഷ്കല, കിരാതമൂർത്തി എന്നിവ നാലമ്പലത്തിനുള്ളിൽ കുടികൊള്ളുന്നു. പുറത്ത് നാഗദേവങ്ങൾ, നാഗയക്ഷി, നാഗരാജാവ്, നാഗകന്യക, ചിത്രകുടം എന്നിവയും അതിന് തെക്ക് വശത്തായി വേട്ടേക്കരൻ അതിപ്രധാനമാണ്. ക്ഷേത്ര പരിസരത്തെ മരങ്ങളിൽ ഒരുപാട് വവ്വാലുകളെ കാണാൻ കഴിയും. അപമൃത്യു സംഭവിച്ച ആത്മാക്കൾ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ശിവന്റെ പക്കൽ ചെന്ന് പഞ്ചാക്ഷരത്തെ മന്ത്രം ചൊല്ലി തപസ് ചെയ്യുന്നതായാണ് അതിൻ്റെ ഐതിഹ്യമെന്ന് പറയപ്പെടുന്നു. ഓം നമശിവായ. പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ അതിപുരാതനമായ ഒരു അമ്പലമാണ് പുലാപ്പറ്റ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രം. സ്വർണ ആരൂഢ പ്രകാരം 3000 വർഷം മുമ്പ് യാഗം നടന്ന യാഗകുണ്ഡത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ ദൈവജ്ഞർ നടത്തിയിരിക്കുന്നത്. വിളിച്ചാൽ വിളിച്ചേക്കുന്ന ഒരു ചൈതന്യവത്തായ ക്ഷേത്രമാണ് ഈ പുലാപ്പറ്റ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രം. സന്താനഭാഗ്യം, വിവാഹ തടസ്സം നീങ്ങിക്കിട്ടൽ, അതുപോലെ തന്നെ കുടുംബ ഐക്യം എന്നിവയ്ക്കെല്ലാം പ്രധാനപ്പെട്ട പൂജകളാണ് മാസം തോറും 38 തിങ്കളാഴ്ച നടത്തപ്പെടുന്നത്. അതിൻ്റെ കാർമ്മികത്വം നിർവഹിക്കുന്നത് ഇരിങ്ങാലക്കുട
അണിമംഗലം ബ്രഹ്മശ്രീ നാരായണ നമ്പൂതിരി അവർകളാണ്. ധാരാളം ഭക്തജനങ്ങൾ ഈ പൂജയിൽ പങ്കാളികളാവുന്നു. ഇതിലെ പ്രതിഷ്ഠ ശിവപാർവതി, ഒക്കത്ത് ഗണപതി, അയ്യപ്പൻ, പൂർണ, പുഷ്കല. ശിവാലയമായിട്ടാണ് ഇവിടെ ദേവനെ കുടിവെച്ചിരിക്കുന്നത്. തെക്ക് ഭാഗത്തായിട്ട് കിരാതമൂർത്തിയും ഉണ്ട്. എല്ലാ വെള്ളി, ചൊവ്വ, ഞായർ ദിവസങ്ങളിൽ ഉണ്ണി ഗണപതിക്ക് മുട്ടറത്ത് ബലം പറയൽ വളരെ പ്രധാനമാണ്. കാലത്ത് 9:30 ഇത് ആരംഭിക്കുന്നത്. മേൽശാന്തി ശ്രീരാമസ്വാമിയുടെ കാർമ്മികത്വത്തിലാണ് മുട്ടറത്ത് ബലം പറയൽ. അന്നേ ദിവസം വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ പ്രഭാത ഭക്ഷണവും ഇവിടെ വിതരണം നടത്തുന്നു. പിന്നീടുള്ളത് നാഗക്കാവ്. അതിപുരാതനമായ നാഗക്കാവാണ് ഇവിടെയുള്ളത്. നാഗരാജാവ്, നാഗയക്ഷി, നാഗകന്യക, ദേശനാഗങ്ങൾ, ചിത്രകൂടം എന്നിങ്ങനെയാണ് പ്രതിഷ്ഠ ഇവിടെ ഉള്ളത്. പാതിരിക്കുന്നത്ത് ബ്രഹ്മശ്രീ സുരേഷ് നമ്പൂതിരി, സുനിൽ നമ്പൂതിരി, ശ്രീധരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ എല്ലാ ആയില്യനാളിലും കാലത്ത് 9:30 നാഗപൂജയും വൈകുന്നേരം 5:00 മുതൽ സർപ്പബലിയും നടത്തപ്പെടും. ഇവിടെയും സന്താനഭാഗ്യത്തിന് പ്രാർത്ഥന വളരെ പ്രധാനമാണ്. ഉള്ളുവൻകുടം നിറയ്ക്കൽ, അതുപോലെ തന്നെ മഞ്ഞൾപ്പുറ നിറയ്ക്കൽ, ഉരുളി കവുത്തൽ എന്നിങ്ങനെ പല വഴിപാടുകളും അവനവനാൽ കഴിയുന്ന വഴിപാടുകൾ പ്രാർത്ഥിക്കുക. സന്താനഭാഗ്യം വേണ്ടവരെ, വിവാഹ തടസ്സം, നാഗശാപം കൊണ്ട് നാഗ വിവാഹ തടസ്സം നേരിടുന്നവർ അനുമതിയുണ്ട്. അതുപോലെ തന്നെ തൊക്കുരോഗങ്ങൾക്ക് മഞ്ഞൾ പ്ര നിറയ്ക്കൽ, ഉപ്പ് സമർപ്പണം എന്നിവയും ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ്. പിന്നീട് വേട്ടേക്കര കാവാണ്. വേട്ടേക്കരന് നാളികേരം വേറെ പ്രധാനമാണ്. നാളികേരം വാങ്ങിച്ച് കഴുകി വേട്ടേക്കരൻ കാവിനെ 3 വലം വെച്ച് പ്രാർത്ഥിച്ച് ദേഹത്തിൽ ഒഴിഞ്ഞ് നാളികേരക്കല്ലിൽ സ്വയം എറിഞ്ഞ് ഉടയ്ക്കൽ. ശത്രുബാധ, വ്യാപാര വിജയം, ഉദ്ദിഷ്ട കാര്യസാധ്യം എന്നിവയ്ക്കെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വഴിപാട്. അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന നക്ഷത്രവനം ഇവിടെ സംരക്ഷിച്ചു വരുന്നുണ്ട്. 27 നാളുകാരുടെ പേരിലുള്ള മരങ്ങളും ഇവിടെ സംരക്ഷിക്കുന്നു. അവരവരുടെ പേരിലുള്ള മരത്തിനെ ഒരു കുടം വെള്ളം കൊണ്ടുപോയി 3 വലം വെച്ച് ചുവട്ടിലൊഴിച്ച് തൊട്ടു തൊഴുകുന്നത് ആയുസ്, ആരോഗ്യം, സമ്പത്ത് എന്നിവയ്ക്ക് വളരെ പ്രധാനമാണ്. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്നുള്ള ഒരു തത്വമാണ് പൂർവികർ ഇതുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കൃഷ്ണപ്പേരാൻ ഇവിടെ സംരക്ഷിക്കുന്നു. പണ്ട് ഗോപികമാർ ഈ കൃഷ്ണപ്പേരാലിൻ്റെ ഇലയിൽ ആയിരുന്നു അത്രേ കൃഷ്ണന് വെണ്ണ സമർപ്പിച്ചിരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ എല്ലാം കുമ്പിളുകളാണ് ഇലകൾ. പിന്നീട് രുദ്രാക്ഷം, നാഗലിംഗം, അങ്ങനെ അപൂർവ സസ്യങ്ങൾ പലതും, അന്യം നിന്നുപോകുന്ന അപൂർവതരം സസ്യങ്ങൾ ഇവിടെ പരിപാലിച്ചു വരുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ട പൂജാപുഷ്പങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നു. അത് ദിവസവും കാലത്ത് പറിച്ചാണ് പൂജാവിധികൾ നടത്തുന്നത്. പ്രധാനപ്പെട്ട പിന്നീടുള്ള ഒരു വഴിപാടാണ് ഒരു ടിൻ എണ്ണ, ഒരു ത്രികാല പൂജ, ഒരു മത്തവിലാസം കുത്ത്. പ്രാർത്ഥിക്കുക, ഉദ്യോഗം, പ്രമോഷൻ, ട്രാൻസ്ഫർ, രോഗശമനം എന്നുവേണ്ട ഏതു ന്യായമായ പ്രാർത്ഥനയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥന ഫലപ്രാപ്തി കിട്ടി 1 ശേഷം കഴിച്ചാൽ മതി. അതിന് വേണ്ടത് നേരിട്ട് വന്ന് നിങ്ങൾ 2 നടയിലും പ്രാർത്ഥിക്കുക. എൻ്റെ കാര്യം സാധിക്കുകയാണെങ്കിൽ ഈ വഴിപാടുകൾ ഞാനിവിടെ വന്ന് നിർവഹിച്ചോളാം എന്നുള്ളത്. അങ്ങനെ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വന്ന് ഈ വഴിപാട് നടത്തുന്നുണ്ട്. കഴിഞ്ഞ മാസം അങ്ങനെ കിട്ടിയ എണ്ണയിൽ നിന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പുലാപ്പറ്റയിലുള്ള ഒട്ടനവധി 30 ക്ഷേത്രങ്ങൾക്ക് ഓരോ ടിൻ എണ്ണ വീതം സൗജന്യമായി കൊടുക്കുവാൻ ഈ ക്ഷേത്രത്തിന് സാധിച്ചു. ഇദ്ദേഹം പ്രതാപിയായിരുന്നു പണ്ടുകാലത്ത്.
പതിനാറായിരം പറ നെല്ല് പാട്ടം കിട്ടുവാനും അതുപോലെ തന്നെ 32,000 ഹെക്ടർ ഭൂമിയുടെ ഉടമയുമായിരുന്നു കരിമ്പ, കല്ലടിക്കോട്, തൃപ്പലമണ്ട, പുലാപ്പറ്റ എന്നീ ദേശങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്നത്. പണ്ട് കിട്ടിയിരുന്ന ഈ മിച്ചവാരവും മറ്റും കൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ നിത്യ പൂജകളും അതുപോലെ തന്നെ ഇതിൻ്റെ കീഴിലുള്ള 27 ക്ഷേത്രങ്ങൾക്കുള്ള നിത്യ നിദാന ചെലവിലുള്ള പൈസയും കൊടുത്തിരുന്നത്. ഭൂപരിഷ്കരണ നിയമം വന്നതോടുകൂടി വളരെ ശോചനീയാവസ്ഥയിൽ ഈ ക്ഷേത്രം 25 വർഷത്തോളം നടക്കേണ്ടി വന്നു. അതിനുശേഷമാണ് പുതിയ കമ്മിറ്റി ഇവിടെ രൂപീകരിച്ചത്. ആ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി രാജമേനോൻ, പുലാപ്പറ്റ സെക്രട്ടറി രാജേന്ദ്രൻ, അതുപോലെ തന്നെ ബാക്കി 9 ആളുകളാണ് ഇപ്പോൾ കമ്മിറ്റിയിലുള്ളത്. പൊതുജനങ്ങളുടെ നിർലോഭമായ സഹകരണം ഈ കമ്മിറ്റിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും കൂടുതൽ ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഈ ദേവൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അവനവനാൽ കഴിയുന്നത് നൽകി സഹകരിക്കണമെന്ന് എല്ലാവരോടും സവിനയം അപേക്ഷിക്കുന്നു. ഓം നമശിവായ മൂകാംബികായി നമ. നമസ്കാരം, ഞാൻ ശ്രീരാമസ്വാമി. ഇവിടെ മോക്ഷത്തമ്പലത്തിലെ മേശാന്തിയാണ്. ഇവിടെ വന്നിട്ട് 5 കൊല്ലമായി. ഇവിടെ ഭഗവാന്റെ പ്രതിഷ്ഠകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമാമഹേശ്വരൻ, ഒക്കത്ത് ഗണപതി, അതുപോലെ തന്നെ പൂർണ്ണപുഷ്കലായിട്ടുള്ള അയ്യപ്പൻ, പിന്നെ കിരാതമൂർത്തി, പുറത്ത് വേട്ടയക്കരൻ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും നിത്യപൂജകളുണ്ട്. പുറമെ എല്ലാ മാസവും അണിമംഗലം നാരായണ നമ്പൂരിപ്പാടാണ് ഇവിടുത്തെ തന്ത്രം. അദ്ദേഹം വന്നിട്ട് ഇവിടെ നവംപഞ്ചവ്യത്തോടു കൂടിയിട്ടും ഉപദേവന്മാർക്ക് ഒറ്റക്കലശത്തോടു കൂടിയിട്ടും ഇവിടെ പൂജ നടത്താറുണ്ട്. ഉമാമഹേശ്വര പൂജ, ദമ്പതി പൂജ, ഇതൊക്കെ 30 തിങ്കളാഴ്ച നടത്തും. പാതിരിക്കുന്ന് മനയെന്നുള്ള സുരേഷ് നമ്പൂരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ആയില്യത്തിനും സർപ്പബലി നാഗപൂജയും ഇവിടെ നടത്താറുണ്ട്. അതിപുരാതനായതും കാര്യസാധ്യത്തിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദേവസ്ഥാനമാണ്. ഇവിടെ 2 ശിവനാണ് തുല്യ പ്രാധാന്യം. അപ്പോൾ എന്ത് കാര്യം പ്രാർത്ഥിക്കുമ്പോഴും ഇപ്പോൾ ഒരു ഉപ്പി എണ്ണ പ്രാർത്ഥിച്ചാൽ അത് ഒരു ഉപ്പിയായിട്ട് ഒരു നടയിൽ കൊണ്ടുവന്ന് വയ്ക്കുക ഇവിടെ പതിവില്ല. 2 ഉപ്പിയായിട്ടാണ്. അപ്പോൾ 2 ശിവനും ഇടത്തേ കണ്ണ് വലുത്, വലത്തേ കണ്ണ് വലുത്, അങ്ങനെയല്ലല്ലോ. അപ്പോൾ രണ്ടും തുല്യ പ്രാധാന്യമായിട്ട് തന്നെയാണ് ഇവിടെ ആചരിച്ചു വരുന്നത്. സാധാരണയായിട്ട് ഇവിടെ വരാത്ത ഒരു പ്രത്യേകതയാണ് ഈ അമ്പലത്തിൽ. ഇവിടെ സാധാരണ കന്നിമൂലയ്ക്കാണ് ഗണപതി ഉണ്ടാവുക. അപൂർവമായിട്ട് ചില ക്ഷേത്രങ്ങളിൽ ശിവനോട് അടുത്തുണ്ടാവും. ഇവിടെ ശിവനോട് അടുത്ത് നിൽക്കുന്ന ഒക്കത്ത് ഗണപതിയായിട്ടാണ്, ഉണ്ണിഗണപതിയായിട്ടാണ്. അപ്പോൾ പരമേശ്വരൻ തൻ്റെ പുത്രനെ മടിയിൽ വെച്ചിരിക്കുന്ന അതേ ഭാവത്തിലാണ്, ചേർത്ത് പിടിച്ചിരിക്കുന്ന ഭാവത്തിലാണുള്ളത്. അപ്പോൾ ശിവനോളം തന്നെ പ്രാധാന്യം ഗണപതിക്കും ഇവിടെ ഉണ്ട്. അപ്പോൾ ഗണപതിക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ മുട്ടർക്കലാണ് പ്രധാനം. അപ്പോൾ അല്പം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ വന്ന് മുട്ടർത്ത് അതിൻ്റെ ഒരു ഫലസിദ്ധി പറയുക എന്നുള്ളതും കൂടിയും രാവിലെ ഇവിടെ പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വയും വെള്ളിയും ഞായറും പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗണപതിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തേങ്ങ ഉടച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ചെറിയ രീതിക്ക് തുടങ്ങിയതാണ്. ഇപ്പോൾ ലക്ഷക്കണക്കിന് തേങ്ങകൾ ഈ കൈയോട് മുട്ടർത്തു. അപ്പോൾ പലപ്പോഴും കളിയാക്കി ഞാൻ തന്നെ പറയാറുണ്ട്, ഇത് വെറും കയ്യല്ല, തുമ്പിക്കൈയാണ് പറയാറുണ്ട്. ഇത് ഞാനൊന്നല്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നടന്നു പോണത്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ വന്ന് മുട്ടർത്ത് കൊടുത്ത് അതിൻ്റെ ഫലം പറഞ്ഞു കൊടുക്കും. മാത്രമല്ല, ഇവിടെ വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് ദേഹാരിഷ്ടത്തുണ്ടെങ്കിലും, മംഗല്യ തടസ്സം ഉണ്ടെങ്കിലും, ജോലിക്ക് തടസ്സം ഉണ്ടെങ്കിലൊക്കെ ഇവിടെ വന്ന് കർമ്മമുട്ടും മംഗല്യമുട്ടും ദേഹമുട്ടൊക്കെ അറുത്തിട്ട് നല്ലോണം പ്രാർത്ഥിച്ച് പോയാൽ വളരെ പെട്ടെന്ന് ഫലസിദ്ധി കിട്ടിയ ആൾക്കാർ ഒരുപാട് പേരറിയാം. എത്രയോ പേർക്ക് സന്താനങ്ങൾ, അതുപോലെ തന്നെ മംഗല്യം കഴിയുക, ജോലി ഇല്ലാത്തവർക്കൊക്കെ ജോലി കിട്ടുക, പ്രധാന രോഗവിഷയമായി വരുമ്പോൾ ഇവിടെ വന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് ഒരു മൃത്യുഞ്ചോപം ചെയ്യുക, ദേഹം ഗണപതിക്ക് ഒരു ദേഹമുട്ടക്കറുത്ത വളരെ ഫലസിദ്ധി കിട്ടിയതായിട്ട് ഒരുപാട് പേര് വന്ന് പറയാറുണ്ട്. എനിക്കും അത് അനുഭവസ്ഥനാണ്. ഇവിടെ കുതിരവട്ടം സ്വരൂപമാണ് ഇവിടുത്തെ ഊരായ്മക്കാർ. അവരുടെ പരദേവതയായിട്ടുള്ള വേട്ടയക്കാരനാണ് ഇവിടെ. പണ്ടകാലത്ത് ഈ വേട്ടയക്കാരന് വലിയ വലിയ അപ്പം ഉണ്ടാക്കുക, എന്നിട്ട് നീതിക്ക് വർഷത്തിലൊരിക്കൽ. അപ്പോൾ അത് വളരെ പ്രാധാന്യമായിട്ട് പറയാറുണ്ട്. അതിപ്പോഴും ആചരിച്ചു വരുന്നുണ്ട്. ധനുമാസത്തിലാണ്
അത് വരാറ്. അപ്പോൾ ധനുമാസിൽ വേട്ടേക്കാരന് അപ്പം കഴിക്കുക പറയും. അത് വളരെ കാര്യസാധ്യമാണ്. വേട്ടേക്കാരന് ഇപ്പം നമ്മൾ നടത്തി വരുന്നത് ദിവസവും നിത്യപൂജകളും കൂടാതെ വേട്ടേക്കാരൻ നാളികേരറിയ പ്രാധാന്യമാണ്. നമ്മുടെ എന്ത് കാര്യം ഉണ്ടോ ആ കാര്യം വിചാരിച്ചിട്ട് നമ്മുടെ ശത്രുദോഷങ്ങളൊക്കെ അതേപോലെ തന്നെ അഭിചാര ദോഷങ്ങളോ അതേപോലെ തന്നെ നമ്മുടെ ദേഹാരിഷ്ടതകൾ മാറാനൊക്കെ ഒഴിഞ്ഞ് പ്രാർത്ഥിച്ച് വേട്ടേക്കാരനെ എറിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കാര്യസാധ്യമായിട്ട് വരാറുണ്ട്. നാഗപൂജ പാതിരിക്കുന്ന് സുരേഷ് നമ്പൂരിപ്പാട് സുനിൽ നമ്പൂരിപ്പാടിൻ്റെ കർമ്മത്വത്തിൽ ഇവിടെ രാവിലെ നാഗപൂജയും വൈകിട്ട് സർപ്പബലിയും നടത്താറുണ്ട്. അപ്പോൾ രാഹുദോഷമുള്ളവർക്ക് അതുപോലെ തന്നെ തൊക്കു രോഗങ്ങളും അതേപോലെ സന്താനമില്ലാത്തവർക്കൊക്കെ ഇവിടെ വന്നിട്ട് നമ്മൾ ആയില്യപൂജയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ രാഹുദശാകാലം അനുഭവിക്കുന്നവർക്കൊക്കെ വളരെ പ്രാധാന്യം. രാഹുകേതുക്കളുടെ ദോഷമുള്ളവരൊക്കെ ഇവിടെ വന്നിട്ട് നാഗപൂജ എന്നാണ് പറയുക, നാങ്ങൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് വളരെ കാര്യസാധ്യമാണ്. നമ്മുടെ പൂർവികരോ ഇല്ലെങ്കിൽ നമ്മളറിയാതെ കുടുംബത്തിലോ ഈ നാഗങ്ങളെയൊക്കെ ഒഴിപ്പിക്കുക, കാവൊക്കെ ഒഴിപ്പിക്കുക, ഇല്ലെങ്കിൽ സർപ്പങ്ങളെ സ്വപ്നം കാണുക, പേടി ഉണ്ടാവുക, അവരൊക്കെ ഇവിടെ വന്ന് നാഗങ്ങളെ പ്രാർത്ഥിച്ചു പോയാൽ അവർക്ക് പെട്ടെന്ന് ദോഷങ്ങളൊക്കെ മാറി ഗുണങ്ങൾ സംഭവിക്കാറുണ്ട്. ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും വവ്വാലുകളുടെ കൂട്ടം ചേർന്നുള്ള ശബ്ദവും എല്ലാം കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കല്ലേ.